എല്ലാവർക്കും ഇൻസൈറ്റ് ഒബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേര് എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ലാലേട്ടൻ നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഡ്രാമ ത്രില്ലർ മലയാളം സിനിമയാണ് നേര്. വമ്പൻ വരവേൽപ്പാണ് എല്ലായിടത്തു നിന്നും ലാലേട്ടൻ സിനിമയ്ക്ക് ലഭിച്ചത്. കേരളത്തിൽ 200+ തിയേറ്ററിലാണ് ചിത്രം റിലീസിനെത്തിയത്. മോഹൻലാൽ, അനശ്വരരാജൻ, സിദ്ദീഖ്, പ്രിയാമണി, ജഗദീഷ് തുടങ്ങി വമ്പൻ താരങ്ങളാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. 2 മണിക്കൂർ 32 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയ്ക്ക് UE സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. വിജയ്മോഹൻ എന്ന വക്കീലിന്റെ വേഷത്തിലാണ് ലാലേട്ടൻ ഈ സിനിമയിൽ എത്തുന്നത്. 12th മാൻ എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ ജിത്തു ജോസഫ് കോംബോയിൽ പുറത്തിറങ്ങുന്ന സിനിമയായതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകരാണ് ഈ സിനിമയുടെ റിലീസിനായി കാത്തിരുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ പ്രീമിയർ ഷോ കഴിയുമ്പോൾ തന്നെ എല്ലായിടത്തു നിന്നും പോസിറ്റീവ് റെസ്പോൺസ് ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി സിനിമയുടെ ടെക്നിക്കൽ വശം നോക്കിയിട്ടുണ്ടെങ്കിൽ ജിത്തു ജോസഫ് സംവിധാനവും തിരക്കഥയും ഒരുക്കി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് വിഷ്ണു ശ്യാം ആണ്. അതുപോലെ സതീഷ് കുറുപ്പിന്റെ സിനിമാറ്റോഗ്രഫി കൂടിയപ്പോൾ ഗംഭീരം. ഇനി സിനിമയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കോടതി മുറിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സാറ എന്ന പെൺകുട്ടിയുടെ ആഘാതത്തിന് ശേഷം നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ അവൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അവൾക്ക് വേണ്ടി വാദിക്കാനെത്തുന്ന വിജയ്മോഹൻ എന്ന വക്കീലിന്റെ കഥയുമാണ് നേര് എന്ന സിനിമ കഥ പറയുന്നത്. ഇത് തികച്ചും ഒരു ഫാമിലി ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന സിനിമ തന്നെയാണ്. ആദ്യ പകുതിയിൽ സ്ലോ പേസിൽ കഥ പറയുന്ന സിനിമ രണ്ടാം പകുതിയിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യ പകുതിയിൽ ചെറുതായി ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അല്പം ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ സിനിമയുടെ അകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ജിത്തു ജോസഫ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ ഒരു സിനിമയെപ്പോലെ വേഗത്തിലുള്ള കഥ പറച്ചിലല്ല നേരിൻ്റേത്. പ്രധാന സംഭവത്തിലേക്ക് കടന്നതിന് ശേഷം ആര്, എന്തിനു വേണ്ടി എന്നീ ചോദ്യങ്ങൾ നൽകി പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഈ സിനിമയിലുണ്ട്. ദൃശ്യത്തെ വെല്ലുന്ന ക്ലൈമാക്സ് രംഗങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ഈ സിനിമയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ലാലേട്ടൻ തന്നെയാണ്. അതുപോലെ സിദ്ദീഖ്, അനശ്വരരാജൻ എന്നിവരും നന്നായി തന്നെ സ്കോർ ചെയ്യുന്നുണ്ട്. വിഷ്ണു ശ്യാമിന്റെ മ്യൂസിക്കും ജിത്തു ജോസഫിന്റെ മേക്കിങ്ങും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇമോഷണലി പ്രേക്ഷകരെ കണക്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് വലുതായി സാധിച്ചിട്ടുണ്ട്. ഇതുതന്നെയാണ് ഈ സിനിമയുടെ വിജയവും. 2023 ഏറ്റവും മികച്ച സിനിമകളിൽ ഒരു നല്ല സിനിമ തന്നെയാണ് നേര്. ഈ ഒരു സിനിമയിലൂടെ ലാലേട്ടന്റെ വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എല്ലാത്തരം സിനിമാപ്രേമികൾക്കും ഫാമിലി ഓഡിയൻസിനും ഒരുപോലെ ടിക്കറ്റ് എടുക്കാൻ പറ്റിയ മലയാളം സിനിമ തന്നെയാണ് നേര്. ഇപ്രാവശ്യം ലാലേട്ടൻ ജിത്തു ജോസഫ് കോംബോ ബോക്സ് ഓഫീസ് ഇളക്കിമറിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ ഈ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് 8.5/10 ആണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ റിവ്യൂസിനും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.